വചനം മഴയാൽ പെയ്യും കൃപദൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം ആത്മീയ ഉണർവ് യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ യേശുവിൻ്റെ പരിശുദ്ധ നാമം നമ്മെ ഓരോരുത്തരെയും വിശദീകരിക്കട്ടെ നാം എല്ലാവരും ഇന്നേ ദിവസം അനേകം സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പ്രവേശിക്കുമ്പോൾ അനേകം സൗഖ്യം ആഗ്രഹിച്ചാണ് നാം പ്രാർത്ഥനകളിൽ പ്രവേശിക്കുക പ്രിയമുള്ളവരെ എന്താണ് യഥാർത്ഥത്തിലുള്ള സൗഖ്യം ഏറ്റവും പ്രധാനപ്പെട്ട സൗഖ്യം എന്താ മനുഷ്യൻ ശരീരം മനസ്സ് ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ്റെ ഈ മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആത്മാവാണ് യേശു യോഗനാൻസ് സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം മരളി ചെയ്തു ശരീരം നിഷ്പ്രയോജനമാണ് ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ശരീരത്തിന് ജീവൻ നൽകുന്നത് ആത്മാവാണ് ആകയാൽ ആത്മാവാണ് പ്രധാനപ്പെട്ടത് ശരീരം അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യമല്ല പ്രധാനപ്പെട്ടത് ആത്മാവിൻ്റെ സൗഖ്യമാണ് പ്രധാനപ്പെട്ടത് എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ആത്മാവ് രോഗിയാകുക ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവാണ് രോഗിയാകുക ആത്മാവിൻ്റെ രോഗമാണ് പാപം അല്ലെങ്കിൽ ആത്മീയ രോഗമാണ് പാപം ആത്മാവിൻ്റെ രോഗം അതിൽ നിന്ന് മോചനം നേടുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് ം പേരും പാപം ചെയ്യുമ്പോഴെല്ലാം ഉടനെ പോയി കുംഭസാരിക്കുന്ന പതിവ് നമ്മളിലുണ്ട് കുംഭസാരിക്കുമ്പോൾ പാപമോചനം എന്ന അനുഗ്രഹം കിട്ടും എന്നാൽ ഓരോ കുംഭസാരത്തിന് ശേഷവും അതേ പാപം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ആഗ്രഹിച്ചിരിക്കെ തന്നെ നാം ആഗ്രഹിക്കാത്ത ആ പാപം ചെയ്തു പോകുന്നു എന്ന് വിശുദ്ധ ബോലോത്സപ്പ സ്തോലൻ റോമാലേഖനം ഏഴാം അദ്ധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിച്ചു നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡിയനാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റം വലിയ പ്രതിസന്ധി എന്ന് ഞാൻ പറയും പാപം തമ്മിലേൽപ്പിക്കുന്ന പ്രതിസന്ധി നന്മ ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധി ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ഏറെ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് വഴുതി വീഴുന്ന പ്രതിസന്ധി ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മറ്റു സ്വാതന്ത്ര്യങ്ങളെല്ലാം താൽക്കാലികമാണ് എന്നാൽ പാപത്തിൽ നിന്ന് നീ സ്വതന്ത്രനായോ ഏത് പാപത്തിൽ നിന്ന് നീ സ്വതന്ത്രനായോ അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ശാശ്വതവുമാണ് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി ഈ ഒരു പ്രത്യേകത നമ്മിൽ തന്നെ പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഒരു കമ്പൾഷൻ ഇംഗ്ലീഷിൽ ഈ ഫെനോമൻ ഒബ്സീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് അറിയപ്പെടും ഒ സി ഡി എന്ന് അതിനെ വിളിക്കും ഇത് ഒരു സൈക്കോളോജിക്കൽ ഡിസോർഡർ ആണ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ പഠിപ്പിക്കുക എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേവലം ഒരു മാനസിക പ്രശ്നമല്ല ഒരു സൈക്കോളോജിക്കൽ ഫെനോമൻ അല്ല മറിച്ച് ഇത് ഒരു സ്പിരിച്വൽ ഫാക്ടറാണ് ഒരു സ്പിരിച്വൽ പ്രോബ്ലമാണ് ആത്മീയമായ ഒരു പ്രശ്നമാണ് ഒരാത്മാവാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുക നാം ഏത് പാപം ചെയ്തോ ആ പാപത്തിനനുസൃതമായ ഒരാത്മാവ് നമ്മിൽ പ്രവേശിക്കുന്നു ആ ദുഷ്ടാത്മാവ് അല്ലെങ്കിൽ ആ പിശാച്ച് അതാണ് നമ്മളെ ആ പാപത്തിലേക്ക് വീണ്ടും നയിക്കുക നമ്മിൽ പ്രവേശിച്ച ആ പാപത്തിൻ്റെ ദുരാത്മാവ് വീണ്ടും വീണ്ടും ആ പാവം ചെയ്യാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു യാൽ പ്രിയപ്പെട്ടവരെ ഈ ദുരാത്മാവ് എന്നിൽ നിന്ന് അകലണം ആ ദുരാത്മാവ് അകൽന്നാൽ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റൂ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റൂ യേശു പറഞ്ഞു യോനാൻസ് വിശേഷം എട്ട് മുപ്പത്തിനാലാം വചനം പറഞ്ഞു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് നാം ഈ പാപം ചെയ്യുന്നിടത്തോളം കാലം ആ പിശാചിന് നമ്മൾ അടിമയാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണം യേശു പറഞ്ഞു മുപ്പത്താറാം വചനത്തിൽ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകും യേശുവിനല്ലാതെ മറ്റാർക്കും നമുക്ക് ഈ മേഖലയിൽ സ്വാതന്ത്ര്യം നൽകാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈ പാപബന്ധനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരിക്കൽ ഞാൻ പാപം ചെയ്താൽ എൻ്റെ പാപം എൻ്റെ വരും തലമുറയിലേക്ക് സമൂഹിക്കപ്പെടും പിതാവിൽ നിന്ന് മക്കളിലേക്ക് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പാപം സംക്രമിക്കപ്പെടുന്ന രംഗം ഇന്ന് സമൂഹത്തിൽ നമ്മൾ അനേകരിൽ കണ്ടുവരുന്ന ഒരു വിഷയമാണ് മാത്രമല്ല ബൈബിളിലും വളരെ വ്യക്തമായിട്ട് ഈ പാപസംക്രമണത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിറമുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ നാം കാണുന്നു ലാമക് തൻ്റെ ഭാര്യമാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ആദാസില്ല എന്നെ അടിച്ചതിന് ഞാൻ ഒരുവനെ കൊന്നു കായൻ കോപിച്ചപ്പോൾ ഏഴിരട്ടിയെങ്കിൽ എൻ്റെ കോപം എഴുപത്തിയേഴ് ഇരട്ടിയാണ് ഇങ്ങനെയാണ് ലാമക്ക് തൻ്റെ കോപത്തെക്കുറിച്ച് പറഞ്ഞത് എഴുപത്തിയേഴ് തവണ ഇരട്ടിയായി എന്നിലേക്ക് കോപം വർദ്ധിച്ചു കായൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്നു കായൻ്റെ കോപം ഏഴ് കോപമായിരുന്നെങ്കിൽ കായൻ്റെ പുത്രൻ ലാമക്ക് അവൻ്റെ കോപം എഴുപത്തിയേഴ് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു മാതാപിതാക്കൾ നിന്ന് പാപം മക്കളിലേക്ക് സംക്രമിക്കുമ്പോൾ ആ പാപത്തിൻ്റെ ഇൻറ്റൻസിറ്റി പാപത്തിൻ്റെ ശക്തി ഇതാ വർദ്ധിക്കുന്നു അതിശക്തമായ ഒരു പാപത്തിൻ്റെ പ്രേരണയാണ് മക്കൾക്ക് ലഭിക്കുക അപ്പോൾ മാതാപിതാക്കൾ വിശുദ്ധിയോടുകൂടി ജീവിക്കണം കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവർ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധിയില്ലാത്ത കുടുംബജീവിതം അശുദ്ധമായ തലമുറയ്ക്ക് ജന്മം കൊടുക്കും വീണ്ടും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രാഹം തൻ്റെ ഭാര ഭാര്യ സാറായെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ് ഇവൾ ഇവളെൻ്റെ സോദരിയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിലും ഇതേ സംഭവം കാണുന്നു അബിമലേഖിൻ്റെ മുമ്പിൽ വെച്ച് അബ്രാഹാം പറഞ്ഞു സാറ എൻ്റെ സഹോദരിയാണ് രണ്ട് സ്ഥലത്ത് കള്ളം പറയുന്ന അബ്രാഹത്തെ നുണ പറയുന്നൊരു സ്വഭാവമുള്ളവനായിട്ട് ബൈബിൾ ചിത്രീകരിക്കുകയാണ് തുടർന്ന് ഇരുപത്തി ആറാം അധ്യായത്തിലും നമ്മൾ കാണുന്നു അബ്രാഹാം ജന്മം കൊടുത്ത അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്ക് അബ്രാഹത്തെ പോലെ തന്നെ ഖരാറിലുള്ള തൻ്റെ അയൽവാസികളോട് പറഞ്ഞു റബേക്ക എൻ്റെ ഭാര്യയല്ല എൻ്റെ സഹോദരിയാണ് അബ്രാഹത്തിൽ നിന്ന് നുണ പറയുന്ന സ്വഭാവം ഇതാ ഇസഹാക്കിലേക്ക് സംക്രമിക്കുന്നു ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിലും സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിലുമായി ദാവീദ് സോളമൻ എന്നിവരുടെ ചരിത്രം നമ്മൾ കാണുകയാണ് സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം വായിച്ചാൽ ബർഷഭ എന്ന സ്ത്രീയുമൊത്ത് ദാവീദ് വ്യഭവിചാര പാപത്തിൽ മുഴുകുന്നു വ്യവിചാരിയായ ദാവീദ് ആ സ്ത്രീയെ പിന്നീട് വിവാഹം കഴിച്ച് അവളിൽ അവനുണ്ടായ പുത്രനാണ് സോളമൻ എന്ന രാജാവ് സോളമൻ രാജാവായ ശേഷം ദാവീദിനേക്കാൾ വലിയ ലൈംഗിക പാപത്തിന് അടിമയായി തീരുകയാണ് ദാവീദ് ഒരു സ്ത്രീയെ ദുരുപയോഗിച്ചെങ്കിൽ സോളമൻ ആയിരം സ്ത്രീകളോടൊത്താണ് വ്യഭിചാരം ചെയ്യാനും ദുരുപയോഗിക്കാനും ഇവിടെയായത് സോളമന് ഏതാണ്ട് എണ്ണൂറിലധികം ഉപനാരികളും മുന്നൂറോളം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക സോളമനാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വ്യൂമനൈസർ പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ അവസ്ഥ ദാവീതിൽ നിന്ന് സോളമനിലേക്ക് വന്നപ്പോൾ അത് അതിശക്തമായിട്ട് വർദ്ധിച്ചു ഒരിക്കലും തനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു ബന്ധനമായി ആ പാപം സോളമനിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു ഇന്ന് നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്ന അതിശക്തമായ പാപത്തിൻ്റെ ബന്ധനത്തിന് പിന്നിൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളിലേക്ക് സംക്രമിക്കപ്പെട്ട പാപത്തിൻ്റെ ബന്ധനം നിലനിൽക്കുന്നുണ്ടാകാം എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റുക യേശുവിനല്ലാതെ മറ്റാർക്കും ഈ വിഷയത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയില്ല യേശു നിക്കതേ മൂസിനോട് ഇപ്രകാരം മരളിച്ചു യോനാൻസ് വിശേഷം മൂന്നാമധ്യായം മൂന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ വളരെ പ്രസക്തമാണ് ഉന്നതത്തിൽ നിന്നും നിങ്ങൾ വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല യേശു പറഞ്ഞു ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല യേശു പറഞ്ഞു ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ് മാ ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവ് എന്ന് ഈശോ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും ജനിക്കേണ്ടത് മാംസത്തിലല്ല ജലത്തിലല്ലെന്നും ആത്മാവിലാണെന്നും ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കണമെന്നും പഠിപ്പിച്ചപ്പോൾ യേശു പഠിപ്പിച്ച കാര്യം പരിശുദ്ധാത്മാവിൽ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കണം പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് വീണ്ടും ജനിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യാത്മാവിൻ്റെ മേൽ എഴുന്നള്ളി വരുമ്പോൾ ഈ വീണ്ടും ജനനം സംഭവിക്കും ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക തൻ്റെ പാപത്തെപ്പറ്റി അനുഭവിക്കുക ആ സമയം ആ വ്യക്തിയിലേക്ക് നൽകപ്പെടുന്ന സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ മനുഷ്യാത്മാവിലേക്ക് വന്ന് വസിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക നമ്മളെ പീഡിപ്പിക്കുകയും അടിമപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുക വിശുദ്ധ ബൗലോത്സപ്പസ്തോലൻ ഈ പ്രോസസ്സ് കുറേ കൂടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റോമാലേഖനം എട്ടാം അദ്ധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ പുസ്തകലം പറഞ്ഞു ശരീരത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ നിശ്ചയമായും മരിക്കും ശരീരത്തിൻ്റെ പ്രവൃത്തികളെ പാപത്തിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിഗനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പാപത്തിൻ്റെ പ്രവൃത്തികളെ നിഗനിക്കണം കൊല്ലണം ദൈവാത്മാവാണ് പാപ കൊല്ലുക പാപം ചെയ്യാനുള്ള പ്രേരണ നശിപ്പിക്കുക നമ്മിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്ത പാപത്തിലൂടെ നമ്മിലേക്ക് പ്രവേശിച്ച ആ ദുരാത്മാവ് നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പോസിറ്റീവ് ശക്തി നമ്മളിൽ വന്ന് പ്രവേശിക്കണം അങ്ങനെ ആ ഒരു പോസിറ്റീവ് ശക്തി നമ്മളിൽ പ്രവേശിക്കുമ്പോഴാണ് നെഗറ്റീവ് പവർ നമ്മളിൽ നിന്നും വിട്ടുപോവുക പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് പവർ നമ്മളെ വിട്ടുപോകും അകയാൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഗ്രഹം ആണ് നമ്മുടെ ഓർത്തരെയും ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് യേശു ക്രൈസ്തുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മളെ ഓരോരുത്തരെയും കഴുകുമ്പോഴാണ് ഈ അനുഗ്രഹം നമ്മളിൽ പ്രവേശിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ജനിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ശക്തിയായി പ്രവേശിക്കുക യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകുമ്പോഴാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നു എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടണം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയെ അല്ലെങ്കിൽ നമ്മുടെ അബോധ മനസ്സിനെ കഴുകുക എന്നുകൂടെ നമ്മൾ അർത്ഥമാക്കണം കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പാവം ചെയ്തപ്പോഴെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അബോധ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ ഓർമ്മ പ്രത്യേകിച്ച് തെറ്റായ ഓർമ്മകൾ പാപം ചെയ്തതിൻ്റെ ഓർമ്മകൾ നമ്മുടെ അബോധ മനസ്സിൽ കിടപ്പുണ്ട് ആ ഓർമ്മകൾ നമ്മൾ കിടപ്പുണ്ടെങ്കിൽ ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ചെറിയ ഉദാഹരണം പറഞ്ഞാലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി എത്തി സഹോദരൻ പറഞ്ഞു ഞാൻ സ്വയംഭോഗം എന്ന അടിമയാണ് ഈ പാപത്തിൽ നിന്ന് മോചനം നേടാൻ എത്രമാത്രം ഞാൻ പരിശ്രമിച്ചോ അതിലേറെ ഈ പാപം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ പാപത്തിൽ എത്ര ശ്രമിച്ചിട്ടും മോചനം നേടാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചു പരിത്യാഗങ്ങൾ ചെയ്തു ഒരിക്കലും എനിക്ക് മോചനം നേടാൻ പറ്റിയില്ല ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു ഒരു കാര്യം വെളിപ്പെടുത്തി ഈ മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനേക്കാൾ മുതിർന്ന മറ്റൊരു പെൺകുട്ടി ഈ മകനെ ലൈംഗികമായി ദുരുപയോഗിക്കാനിടയായി ആ ദുരുപയോഗത്തിൻ്റെ ഓർമ്മ ഇവൻ്റെ അബോധ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ല ധ്യാനത്തിൽ പങ്കെടുത്ത അവസരത്തിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് തൻ്റെ ഓർമ്മകളെ അവൻ കഴുകി പ്രത്യേകിച്ച് ഈ പ്രത്യേക ഓർമ്മ യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഈ മകനിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോയി അവൻ്റെ ഓർമ്മകൾ വിട്ടുപോയി അവനത് ദുരാത്മാവ് വിട്ടുപോയി അവൻ പിന്നീട് സ്വയംഭോഗം പോകുമെന്ന പാപം ചെയ്യാനായിട്ടടയായില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ ശക്തിയായിട്ട് പ്രവർത്തിക്കാനായിട്ടടയായി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ യോഹനാഥൻ്റെ വിശ ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമ്മൾ കണ്ടു യേശുവിൻ്റെ രക്തം നമ്മെ കഴുകുന്നു വിശുദ്ധ പത്രോസും ഇതേ വിഷയം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നു കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതു പോലുള്ള ക്രീസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടണം അപ്പോൾ നമ്മൾ പരിപൂർണ സൗഖ്യമുള്ളവരായിട്ട് മാറും നമ്മുടെ പൂർവീകരിൽ നിന്ന് നമ്മളിലേക്ക് വന്ന എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെടും സുഖപ്പെടും പാപത്തിൽ നിന്ന് മോചനം നേടും നമ്മളിൽ വന്ന് വസിക്കും പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവേ സ്തോത്രം വീണ്ടും വീണ്ടും പാപം ചെയ്യുന്ന പാപത്തിൻ്റെ അടിമയാകുന്ന ഈ പ്രവണതയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് യേശുവേ നിൻ്റെ രക്തം ഒഴുകട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പാപത്തിൻ്റെ ഓർമ്മകളിലേക്ക് നിൻ്റെ രക്തം ഒഴുകട്ടെ എൻ്റെ അബോധ മനസ്സ് കഴുകപ്പെടട്ടെ പാപത്തിലൂടെ പ്രവേശിച്ച ദുരാത്മാവ് എന്നെ വിട്ടുപോകട്ടെ യേശുവിൻ്റെ പരിശുദ്ധ രക്തം എന്നെ കഴുകി ഈ നിമിഷം സൗഖ്യം തരട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലും ഇതേ അനുഭവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി േശു ശുദ്ധാത്മാവേം വരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ പരിശുദ്ധാത്മാവേ വേഗം വരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധ